കഴിഞ്ഞ ദിവസം കായംകുളത്തെ മുതുകുളം സ്കൂളില് പ്ലസ് വണ്ണും പ്ലസ് ടുവും ബി എഡും ടി ടി സിയും എല്ലാമുള്ള സ്കൂളില് ഒരു ഒരു ക്ലാസ് എടുക്കാൻ 2 മണിക്ക് അവിടെ എത്തി. സംസ്കൃത സ്കൂളാണ്, പ്ലസ് ടു ലെവല് സ്റ്റേറ്റ് ഗവൺമെൻറ് എയ്ഡഡ് ആയിട്ടുള്ള പ്ലസ് ടു ലെവലുള്ള സംസ്കൃത സ്കൂള്. കുറേയധികം കുട്ടികൾ പഠിക്കുന്നുണ്ട്, എല്ലാ മതത്തിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഏതായാലും അവരുടെ ആ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സായിരുന്നു കൂടുതലും. നമ്മുടെ നാടിൻ്റെ പൈതൃകമെല്ലാം സ്പർശിച്ചുകൊണ്ട് എനിക്ക് തന്നിരുന്ന സബ്ജക്റ്റാണെങ്കിൽ മാതാപിതാക്കൾക്കുള്ള സബ്ജക്റ്റാണ്, മക്കളെ മനസ്സിലാക്കാൻ, മക്കളെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള വിഷയമാണ് എനിക്ക് തന്നിരുന്നത്. ഞാനങ്ങനെ മനസ്സും ശരീരവും കുടുംബവും സംസ്കാരവും എങ്ങനെയാണ് അമ്മ അച്ഛൻ മക്കൾ സഹോദരി സഹോദരന്മാരടങ്ങുന്ന കുടുംബത്തിൽ നടക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഏതാണ്ട് 1.5 മണിക്കൂറിൽ കൂടുതൽ പോയിന്റ് ആയിട്ട് വിവരിച്ചു കൊടുത്തു. ആ കുട്ടികൾ അവിടെ ഇരുന്ന രീതിയും മാതാപിതാക്കൾ ഇരുന്ന രീതിയും, എയ്ഡഡ് സ്കൂളാണെങ്കിലും അനവധി രക്ഷാകർത്താക്കൾ അവരുടെ മൊബൈൽ ഫോണിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത രീതിയും എല്ലാം കണ്ടപ്പോൾ, ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും ഉപരി നന്നായിട്ട് പറയാനുള്ളത് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ സംസ്കാരം. പണ്ട് കായംകുളത്ത് ഒരു പോളിടെക്നിക്കിൽ പോയപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ പ്രിൻസിപ്പാളിൻ്റെയൊക്കെ പെരുമാറ്റം കണ്ടിട്ട് ഞാൻ പറയേണ്ട, ഇനി ഇവിടേക്ക് വരില്ല എന്ന്. വിദ്യാർത്ഥികൾക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചു നേരം അവർ ഇരുന്നു, അത് കഴിഞ്ഞ് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ പിന്നെ അവിടെ നിന്നില്ല, അങ്ങനെ തന്നെ ഇങ്ങോട്ട് വരിക ചെയ്തത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആ ടീച്ചേഴ്സിൽ ഓരോരുത്തരും വന്ന് അവർ സംസാരിച്ചതും അവർ പറഞ്ഞതും അവരുടെ അധ്യാപകരുടെ പ്രത്യേകതയും അധ്യാപകർ ചെയ്യേണ്ടതും മാതാപിതാക്കൾ ചെയ്യേണ്ടതും വിദ്യാർത്ഥികൾ അവരവരെ സംരക്ഷിക്കേണ്ടതും. നമ്മുടെ സലീം കുമാർ SB കോളേജിൽ കുട്ടികളോട് പറഞ്ഞതും പ്രത്യേകിച്ച് പെൺകുട്ടികളോട് എടുത്തെടുത്ത് പറഞ്ഞ കാര്യങ്ങളും, നമ്മുടെ സിനിമയിൽ കുടുംബ ബന്ധത്തെക്കുറിച്ച് കാണിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളും, ഓരോ പെൺകുട്ടിയും ഓരോ ആൺകുട്ടിയും, കൂടുതലും പെൺകുട്ടികളായിരുന്നിരുന്നത്, അവരൊക്കെ ജീവിതത്തിൽ അവരവരെ സംരക്ഷിക്കാനും കുടുംബത്തെ സംരക്ഷിക്കാനും, ശരിക്ക് ഒരു പെൺകുട്ടി ഭാര്യയായിട്ട് അമ്മയായിട്ട് അമ്മൂമ്മയായിട്ടൊക്കെ തീരുമ്പോൾ അവരുടെ മഹത്വം എങ്ങനെയാണ് സമൂഹം വിലയിരുത്തുന്നത് എന്നുള്ളതും, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 1.5 മണിക്കൂർ സംസ്കൃത സ്കൂളായതുകൊണ്ട് കുറച്ചൊക്കെ ഭഗവത്ഗീതയിൽ നിന്നും വേദത്തിൽ നിന്നും എല്ലാം കൂട്ടി ചെയ്തിട്ടാണ് പറഞ്ഞത്. അവിടുത്തെ അധ്യാപകരുടെ പെരുമാറ്റം, അതിൽ കഴിഞ്ഞിട്ട് കുറേ അധ്യാപകർ പറയേണ്ടായി. 150 വിദ്യാർത്ഥികൾ സംസ്കൃതത്തിൽ ഡിവോട്ടഡ് ആയിട്ട് ഈ സ്കൂളിലുണ്ട്. അതില് 50 പേരെയെങ്കിലും സംസ്കൃതത്തിൽ നല്ല കപ്പാസിറ്റി ഉള്ളവരാക്കി മാറ്റാൻ സാറിന് സാധിച്ചാൽ ഞങ്ങൾക്കതൊരു പുണ്യമാണ്, ഞങ്ങൾ എന്തു വേണമെങ്കിൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് അവർ പറയുകയും ചെയ്തു. ആ എയ്ഡഡ് സ്കൂളിലെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തണം ഉയർത്തണം എന്നുള്ള ഒരു ഒരു ഉത്കടമായിട്ടുള്ള ഇച്ഛാശക്തി പ്രിൻസിപ്പാളിലും അതുപോലെ അവിടുത്തെ അധ്യാപികമാരിലും കാണാൻ സാധിച്ചു. വർക്കിംഗ് ഡേ 2 മണിക്കായതുകൊണ്ട് രക്ഷാകർത്താക്കൾക്കൊക്കെ ജോലിയുണ്ടാവും, കൂടുതലായിട്ട് അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാലും വന്നവരുടെ എല്ലാവരുടെയും ഓ ധന്യമായിട്ടുള്ള പെരുമാറ്റം വളരെ വിരളമായിട്ടാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സിന് പല കുറച്ച് പേർക്ക് താല്പര്യമുണ്ടാവും, വിദ്യാർത്ഥികൾക്ക് കുറച്ചൊക്കെ താല്പര്യമുണ്ടാവും. ഈ ടീച്ചേഴ്സിന് അവർ അവരുടെ രാഷ്ട്രീയമോ അവരുടെ മതമോ എല്ലാം അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. നമ്മൾ പ്രഭാഷണത്തിന് പോകുമ്പോൾ സ്വീകരിക്കണോ കൂടെ നിൽക്കണോ ക്ലാസ്സിലിരിക്കണോ ഇതെങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക്, ഇതങ്ങനെയല്ല, എല്ലാവരും ഒരേപോലെ സ്കൂളിൻ്റെ നന്മ, കുട്ടികൾക്ക് നല്ല സന്ദേശം കൊടുക്കണം, കുട്ടികളിൽ മാറ്റം ഉണ്ടാക്കണം, ഇവരും കുട്ടികളെ കൂടുതൽ കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കണം, എയ്ഡഡ് സ്കൂളിൻ്റെ എല്ലാ നന്മകളും നിലനിർത്തണം എന്ന് പറഞ്ഞൊരു അനുഭവം. അത് ആ ടീച്ചേഴ്സിൻ്റെ വാക്കുകൾ, പ്രവൃത്തികൾ, വീക്ഷണങ്ങൾ, അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, കുട്ടികളിരുന്ന രീതി, രക്ഷാകർത്താക്കൾ ഇരുന്ന രീതിയൊക്കെ ഒരു വർക്കിംഗ് ഡേ 2 മണിക്ക് ഒരു പ്രത്യേകതയായി. ഓരോ സ്ഥലത്ത് പോകുമ്പോഴും വലിയൊരു മാറ്റത്തിൻ്റെ ശംഖുലി നമുക്ക് കേൾക്കാൻ സാധിക്കും. യൂണിവേഴ്സിറ്റി കോളേജിലും അതുപോലെയുള്ള സ്ഥലത്തൊക്കെ ഇടിമുറിയും
അതുപോലെ തന്നെ കത്തിക്കുത്തും കൊലയും ചാവാനും നശിക്കാനും കൊല്ലാനും ഒക്കെ ഇറങ്ങി പുറപ്പെടുന്നതിനിടയ്ക്കും രജത രേഖ പോലെ അല്ലെങ്കിൽ സുവർണ രേഖ പോലെ നന്മയുടെ പ്രതീകമായിട്ടും ധാരാളം പേരുണ്ട്. നന്മയുടെ പ്രതീകമായിട്ടുള്ള രക്ഷാകർത്താക്കള്, വിദ്യാർത്ഥികള്, നന്മയുടെ പ്രതീകമായിട്ടുള്ള അധ്യാപിക, അധ്യാപകര്. അതൊരു ജോലി എന്നുള്ള രീതിയിലല്ല, ഒരു സേവനം എന്ന രീതിയിൽ, ഗവൺമെന്റിലെ സേവനം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരുമുണ്ട് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് വലിയ സംതൃപ്തി തോന്നുന്നത്. നെഗറ്റീവുകൾ മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നെഗറ്റീവുകൾക്കുള്ളിൽ പോസിറ്റീവുകളുമുണ്ട് ധാരാളം എന്നറിയാൻ ഇങ്ങനെ യാത്രയിലും പ്രഭാഷണ വേദിയിലൊക്കെയാണ് സാധിക്കുക. പ്രണാമം.